വലിപ്പത്തിലും വോട്ടർമാരുടെ എണ്ണത്തിലും എറണാകുളം ജില്ലയിലെ ഒന്നാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് പിറവം. എല്ലാ തവണയും വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണിത്. കണയന്നൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന ആമ്പല്ലൂർ, എടേക്കാട്ടുവയൽ, ചോറ്റാനിക്കര, മുളന്തുരുത്തി എന്നീ ഗ്രാമപഞ്ചായത്തുകളും മൂവാറ്റുപുഴ താലൂക്കിൽ ഉൾപ്പെടുന്ന ഇലഞ്ഞി, കൂത്താട്ടുകുളം, മണീട്, പാമ്പാക്കുട, പിറവം, രാമമംഗലം, തിരുമാറാടി എന്നീ പഞ്ചായത്തുകളും തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭാഗങ്ങളുമാണ് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. പൊതുവെ UDFനോട് ആഭിമുഖ്യമുള്ള മണ്ഡലത്തിൽ 2012 മുതൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബാണ് നിയമസഭാ പ്രതിനിധി. 2016 തെരഞ്ഞെടുപ്പിൽ CPIM നേതാവ് MJ ജേക്കബിനെ 47.77% വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അനൂപ് വിജയിച്ചത്. അതുകൊണ്ടുതന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് പാട്ടും പാടി ജയിക്കുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ ഇത്തവണ ജോസ് കെ മാണി പക്ഷത്തെ ഒപ്പം കൂട്ടി വൻ പരീക്ഷണത്തിന് തന്നെയാണ് LDF മുതിരുന്നത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം ചർച്ചാ കേന്ദ്രമാകുന്നത് CPMൽ നിന്ന് പുറത്തായി കേരള കോൺഗ്രസിന്റെ രണ്ടില ചിഹ്നത്തിൽ ജനവിധി തേടാനിരിക്കുന്ന ഡോക്ടർ സിന്ധുമോൾ ജേക്കബിന്റെ പേരിലായിരിക്കും. CPM ബ്രാഞ്ച് അംഗവും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സിന്ധുമോൾ ജേക്കബിനെ കേരള കോൺഗ്രസ് എം പിറവത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി CPM പുറത്താക്കിയത്. എന്നാൽ CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത് എന്നാണ് സിന്ധുമോൾ പ്രതികരിക്കുന്നത്. CPMന് സമ്മതമാണെങ്കിൽ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കുഴപ്പമില്ലെന്നായിരുന്നു തന്റെ നിലപാടെന്നും ഇനി കേരള കോൺഗ്രസിൽ ചേർന്ന് രണ്ടില ചിഹ്നത്തിൽ തന്നെ പിറവത്ത് മത്സരിക്കാനാണ് തീരുമാനമെന്നും സിന്ധുമോൾ വ്യക്തമാക്കി കഴിഞ്ഞു. പിറവത്തെ സ്ഥാനാർത്ഥി നിർണയം കേരള കോൺഗ്രസ് എമ്മിലും ചില പടല പിണക്കങ്ങൾക്ക് കാരണമായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് പിറവം നഗരസഭാ കൌൺസിലർ ജിൽസ് പെരിയപുറം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ജിൽസിനെ പിറവം സീറ്റിലേക്ക് പരിഗണിച്ചിരുന്നു. സിന്ധുവിന്റേത് പേയ്മെന്റ് സീറ്റാണെന്നുൾപ്പെടെ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ജിൽസ് ഉന്നയിച്ചത്. സിന്ധുമോളെ പുറത്താക്കിയ CPM നടപടി നാടകമാണെന്നും കോട്ടയം കമ്മിറ്റി പുറത്താക്കിയ സിന്ധുമോളെ പിറവത്തെ CPM പ്രവർത്തകർ എങ്ങനെ ചുമക്കുമെന്നും ജിൽസ് ചോദിക്കുന്നു. ജിൽസിന്റെ രാജി പിറവം നഗരസഭാ ഭരണവും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജിൽസ് പിന്തുണ പിൻവലിച്ചതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം തുല്യനിലയിലായതാണ് കാരണം. എന്നാൽ ഈ പ്രശ്നങ്ങളും പ്രാദേശികമായ എതിർപ്പുകളുമെല്ലാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുമെന്ന വിശ്വാസത്തിലാണ് സിന്ധുമോൾ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത്. പാലക്കുഴ പഞ്ചായത്തിൽ CPI പ്രതിനിധിയായിരുന്ന പാലക്കുഴ ഓലിക്കൽ ജേക്കബ് ജോണിന്റെയും ചിന്നമ്മ ജേക്കബിന്റെയും മകളാണ് സിന്ധുമോൾ ജേക്കബ്. പ്രീ ഡിഗ്രി പഠനകാലത്ത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്ന് AISF വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അവർ പൊതുപ്രവർത്തനം തുടങ്ങിയത്. കുറിച്ചി ഹോമിയോ കോളേജിൽ നിന്ന് BHMS ബിരുദം നേടി ഹോമിയോ ഡോക്ടറായി സ്വകാര്യ പ്രാക്ടീസ് തുടങ്ങിയ സിന്ധുമോൾ ഡോക്ടർ ജെയ്സ് പി ചെമ്മനാട്ടിന്റെ വധുവായാണ് ഉഴവൂരിലെത്തുന്നത്. 2005 ഇടതു സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ചാണ് സിന്ധുമോൾ പഞ്ചായത്ത് പ്രസിഡന്റാകുന്നത്. എന്നാൽ ഇടതു മുന്നണിക്കൊപ്പമുണ്ടായിരുന്ന DIC പ്രതിനിധിയായി ജയിച്ച മോളി ലൂക്ക കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ചേർന്ന് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ 2009 പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സിന്ധുമോൾ പുറത്തായി. തുടർന്ന് 2010 2015 ഉഴവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചിരുന്നു. നിലവിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗവുമാണ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്. കോട്ടയം അഭയ സൊസൈറ്റി ജില്ലാ കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാല ഏരിയ കമ്മിറ്റി അംഗം, ഡോക്ടർ KR നാരായണൻ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. 1977 പിറവം മണ്ഡലം രൂപീകൃതമായത്.
അന്ന് കേരള കോൺഗ്രസിലെ ടി എം ജേക്കബ് സോഷ്യലിസ്റ്റ് നേതാവ് ആലുങ്കിൽ ദേവസിയെ പരാജയപ്പെടുത്തിയാണ് പിറവത്തെ പ്രതിനിധീകരിച്ചത്. 1980 പി സി ചാക്കോയാണ് ഇവിടെ ജയിച്ചത്. 1987 ഗോപി കോട്ടമുറിക്കലിലൂടെയാണ് മണ്ഡലം സി പി എം പിടിക്കുന്നത്. പിന്നീട് 2006 എം ജെ ജേക്കബിലൂടെയാണ് സി പി എം പിറവത്ത് വെന്നിക്കൊടി നാട്ടുന്നത്. 2011 ടി എം ജേക്കബ് ഈ മണ്ഡലം തിരിച്ചുപിടിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തോടെ മകൻ അനൂപ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയായിരുന്നു. 2016 ഈ മണ്ഡലം അനൂപ് നിലനിർത്തുകയും ചെയ്തു. അനൂപ് ജേക്കബിനെ വീഴ്ത്തുക തന്നെയാണ് പിറവം പിടിക്കാൻ ഇടതുമുന്നണിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.